പരം ശാന്തി ബാപ്പി ബ്ലാക്ക് ഹോൾ പറഞ്ഞാൽ കാലാഗ്നി അഗ്നി തത്വം ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗ്രാവിറ്റി ആകുന്നു ഇങ്ങനെ സൂര്യൻ്റെ ഗ്രാവിറ്റിയിൽ എല്ലാ നൂറ്റെട്ട് ഗ്രഹങ്ങൾ അതിൻ്റെ ചുറ്റം ചുറ്റിക്കൊണ്ടേയിരിക്കും അതുപോലെ ഈ പരം മഹാബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിൽ അനന്തകൂടി മഹാബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിൽ അനന്തകൂടി ബ്രഹ്മാണ്ടം എല്ലാം അതിൻ്റെ ചുറ്റം കറങ്ങിയിരിക്കുന്നു ഇതൊക്കെ ബേഹദിൻ്റെ വാക്കുകളാണ് ഇതുവർക്കും ഈ ബ്രഹ്മണ്ടത്തിന്റെ ഒമ്പത് ഗ്രഹങ്ങളെ വിട്ട് വേറെ ഗ്രഹത്തിനെ പറ്റി ആർക്കും അറിയില്ല സയൻസ് വളരെ അധികം ഡെവലപ്പ് ആകുന്നുണ്ട് ബേഹദിന്റെ അച്ഛൻ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ബേഹദിന്റെ രചയിതാവ് പർമശി മഹാശിവൻ രചയിതായുടെ രചയിത എപ്പോൾ ബേഹദിന്റെ മഹാകാൽ ഭൂമിയിലേക്ക് വരുന്നു പിന്ന മുഴുവൻ സ്ഥൂലവതനം നൂറ്റിമ്പത് ബില്യൻ ലോകത്തിന് അവ്യക്തമാകുന്ന ജ്ഞാനം തരുന്നു അന്ത്യത്തിൽ അതുകൊണ്ട് ബേഹദിൻ്റെ അച്ഛൻ ബേഹദിൻ്റെ കുട്ടികളോട് ബേഹദിൻ്റെ കാര്യങ്ങൾ പറയുന്നു പിന്നെ ഈ കാര്യങ്ങൾ വരും ബേഹദിൻ്റെ കുട്ടികൾ മാത്രം കേൾക്കുന്നു പരംധാമത്തിൽ ബേഹദിൻ്റെ പരമാത്മാവുണ്ട് ഇപ്പോൾ ഇതൊക്കെ ബ്ലാക്ക് ഹോൾ ആകുമ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു അതുപോലെ പരം മഹാബ്രഹ്മാണ്ടം കൂടിക്കണക്കിന് ഉണ്ട് ശാസ്ത്രജ്ഞന്മാർ ഇതിനെ ഒക്കെ ഗാലക്സി എന്ന് പറയുന്നു കണക്കിൽ അപ്പുറം ഗാലക്സികൾ ഉണ്ട് ഇതിൻ്റെ കണക്ക് നിങ്ങൾക്ക് വെക്കാൻ സാധ്യമല്ല ഗാലക്സി ഒന്നിന് ഒന്ന് കൂട്ടിമുട്ടുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ചന്ദ്രൻ ഭൂമിയുടെ അടുത്ത് വന്നു എന്നാൽ അതിൻ്റെ ഗ്രാവിറ്റിയിൽ നിന്നു സാഗരത്തിൻ്റെ വെള്ളം സാഗരത്തിൻ്റെ വെള്ളം ഉയരുന്നു ചന്ദ്രൻ അതിൻ്റെ മുന്നിൽ ഒന്നും അല്ല എന്നാലും ഗ്രാവിറ്റിയുടെ ഫോഴ്സ് എത്ര ഉണ്ടാകുന്നു ഇതൊക്കെ നടത്തുന്നത് ആരാണ് ചന്ദ്രദേവത എന്ന് പറയുന്നു ചന്ദ്രദേവത തീർച്ചയായും ചന്ദ്രനിൽ താമസിക്കുന്നുണ്ടാകും ചന്ദ്രനെ നടത്തുന്നുണ്ടാകും സൂര്യനാരായണൻ എന്നു പറയുന്നു എത്ര ഏറെ നക്ഷത്രങ്ങളുണ്ട് അതൊക്കെ സ്ഥൂലമായ നക്ഷത്രങ്ങളാണ് ഇവരുടെ രചയിതാവ് ചൈതന്യ നക്ഷത്രങ്ങൾ ഓരോരു ചൈതന്യ നക്ഷത്രത്തിൽ അവരവരുടെ ലോകം ഉണ്ട് ഈ ദിവസങ്ങളിൽ ഏർ ടി വിയിൽ എല്ലാം കാണു കാണിക്കുന്നുണ്ടല്ലോ ഏലിയൻസ് വന്നു ഇരിക്കുന്നു എന്ന് അവർ എവിടുന്നാണ് വരുന്നത് അവർ നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ ഉള്ളവരല്ല വേറെ ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് വരുന്നത് പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഉപകരണങ്ങൾ ഇപ്പോഴും ശാസ്ത്രജ്ഞരുടെ അടുത്ത് ഇല്ല ഭൂതങ്ങളെ പറ്റി പറയുന്നു ഡിസ്കവറി ചാനലിൽ ഹോണ്ടഡ് ഹൗസിനെ കാണിക്കുന്നു വീട് വീടിലും ഭൂതങ്ങൾ ഉണ്ട് ഇതൊക്കെ വിദേശികൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു വിശ്വസിക്കുന്നു വിദേശികൾ മുമ്പേ ഭാരതത്തിൻ്റെ ശാസ്ത്രത്തെ പരിഹസിക്കുമായിരുന്നു ഇപ്പോൾ ഭാരതത്തിന്റെ ശാസ്ത്രം മനസ്സിലാക്കി സ്വയം അവർ സംശോധന ചെയ്യുന്നു ഇപ്പോൾ അവരുടെ ക്യാമറയിൽ ഹോണ്ടഡ് ഹൗസിന്റെ ഭൂതത്തിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് മൂന്ന് തത്വത്തിന്റെ ഭൂതത്തിന്റെ ഫോട്ടോ എടുക്കുന്ന സ്പെഷ്യൽ ക്യാമറകളിൽ ഭൂതം തിന്നുന്നു കുടിക്കുന്നു ഇരിക്കുന്നു ഇങ്ങനെ ഒരു നാട് മുഴുവൻ ഭൂതത്തിനെ പറ്റി തന്നെയാണ് ഉള്ളത് അവർ പറയുന്നു നമ്മുടെ പൂർവജന്മാർ നമ്മുടെ വീട്ടിലിരുന്നു നമ്മൾക്ക് കഷ്ടം തരുന്നു എന്ന് നമ്മളും ഇതൊക്കെ പറയുന്നു പൂർവജന്റെ തർപ്പണം വിധി ചെയ്യും എന്ന് പൂർവജന്റെ മുക്തി ആകണം എന്ന് ആത്മാവിന്റെ മുക്തി ഒരിക്കലും ആകില്ല ബ്രഹ്മാണ്ടം വൈൻഡപ്പ് ആകുമ്പോൾ മാത്രം ആത്മാവിന് മുക്തി കിട്ടുന്നു അതുവർക്കും ആത്മാക്കൊണ്ട് അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതിനു വേണ്ടി താന്ത്രിക പ്രയോഗം ചെയ്യുന്നവർ വലിയ വലിയ താന്ത്രികന്മാർ തന്നെ ഉണ്ട് ഏറ്റവും അധികം താന്ത്രികന്മാർ വിദേശത്തിലാണ് ഉള്ളത് നമ്മുടെ ഭാരതത്തിൻ്റെ ശാസ്ത്രം പരിഹസിക്കുന്നവർ വിജ്ഞാനത്തിൻ്റെ ഉപകരണങ്ങളിൽ നിന്നും വിദേശത്തിൽ ഭൂതത്തിന്റെ ഫോട്ടോ എടുക്കുന്നു അതിൻ്റെ ശബ്ദത്തെയും റെക്കോർഡ് ചെയ്യുന്നു ഭൂതം നോക്കൂ ഇങ്ങനെ പറയുന്നു ഒരു ഭൂതം പത്ത് കുട്ടികളെ പിടിയിൽ അകപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ കാണിക്കുന്നു ഇപ്പോൾ നോക്കൂ വിദേശികൾ നമ്മുടെ ശാസ്ത്രത്തെ കളിയാക്കുന്നവർ ഭൂതത്തിനെ വിശ്വസിക്കും ആയിരുന്നില്ല ഇപ്പോൾ ഭൂതത്തിന്റെ ഫോട്ടോ എടുത്ത് പറയുന്നു വീട്ടിൽ നമ്മുടെ പൂർവജന്മാർ ഇരുന്നു നമ്മുടെ ജോലികൾ വിഘ്നം ചെയ്യുന്നു എന്ന് നമ്മളെയും ശല്യം ചെയ്യുന്നു എന്ന് പറയുന്നു ഇങ്ങനെ എല്ലാ വീടുകളിലും ഭൂതങ്ങൾ ഇരുന്നിട്ടുണ്ട് ഭാരതത്തിൻ്റെ ശാസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ട് പൂർവജർക്ക് മുക്തി കൊടുക്കൂ എന്ന് ഗംഗാതീരത്തിൽ പോയി നാരായണ ബളി നടത്തൂ എന്ന് പക്ഷേ ആ ഭൂതം പോകുന്ന പോകുന്നതല്ല ആ ഭൂതം ടെമ്പററി ആ വിധിയെ ചെയ്യുന്നവരുടെ അടുത്ത് ഭൂതം ഉണ്ടാക്കും അത് ഈ ഭൂതത്തെ ടെമ്പററി ആയി മറ്റേ ഭൂതത്തെ തടയുന്നു മുക്തി ആർക്കും തര തരുവാൻ സാധ്യമല്ല ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഭൂതത്തിൻ്റെ രാജ്യം തന്നെ ആണ് എല്ലാ ധർമ്മ അവരിൽ ഭൂതം പ്രവേശം ചെയ്തു വേറെ വേറെ ധർമ്മത്തിന്റെ സ്ഥാപനം ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്നു പരമാത്മാവിന്റെ രാജ്യം നടക്കുന്നില്ല എന്ന് ബ്രഹ്മാണ്ടത്തിൽ ശിവരാജ്യവും ഇല്ല നോക്കൂ ഈ ഭൂമിയിൽ എത്ര ദേവതകളാണുള്ളത് മൂന്ന് ലക്ഷം ദേവതകൾ ഉണ്ട് പക്ഷെ ഭഗവാൻ ഒന്ന് മാത്രം എല്ലാവരും പറയുന്നു ഞാൻ തന്നെ ഭഗവാൻ ഞാൻ തന്നെ ഭഗവാൻ എന്ന് അവരോട് ചോദിക്കൂ നിങ്ങൾ ഈ ഭൂമിയിൽ എന്താന്ന് ചെയ്യുന്നു എന്ന് അവർ ആയിരക്കണക്കിന് ധർമ്മസ്ഥാപനം ചെയ്യുന്നു ധർമ്മത്തിന്റെ പേരിൽ അധർമ്മം നടക്കുന്നു ധർമ്മം പറഞ്ഞാൽ ആചരണം പതിന ആചരണം ധർമ്മത്തിന്റെ പേരിൽ എന്താണ് ചെയ്യുന്നത് ഗോഡ് ഈസ് വൺ എല്ലാവരുടെ ഭഗവാൻ ഒന്നാണ് നമ്മുടെ വെബ്സൈറ്റ് നോക്കൂ അതിൽ എല്ലാ കാര്യങ്ങൾ സ്പൃഷ്ടമായി മനസ്സിലാക്കി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഭൂതങ്ങളുടെ രാജ്യം തന്നെയാണ് എല്ലാവരുടെ ഉള്ളിൽ ഭൂതം പ്രവേശം ചെയ്ത് അവരവരുടെ ധർമ്മത്തിന്റെ സ്ഥാപനം ചെയ്യുന്നു ഒരു പ്രാവശ്യം ഭഗവാനെ വിശ്വസിക്കുന്നു പിന്നെ ഒരിക്കൽ ഇനി ഒരു ഭഗവാനെ വിശ്വസിക്കുന്നു എത്ര ദേവതകളുടെ മന്ദിരം കെട്ടി കെട്ടിയിരിക്കുന്നു ഈ ദേവിയറൊക്കെ എന്താണ് ചെയ്യുന്നത് പിന്നെ ക്ഷേത്രത്തിൽ ഭക്തർ പോകുന്നു വഴിയിൽ വെച്ച് ആക്സിഡന്റ് ആയാൽ എല്ലാവരും മരിച്ചു പോകുന്നു നോക്കൂ നിങ്ങളുടെ ദേവി എന്താണ് ചെയ്തിരിക്കുന്നത് ദേവതകൾ എന്ത് ചെയ്യുന്നു സോമനാഥ ക്ഷേത്രത്തെ മുഹമ്മദ് ഗസ്നി പതിനേഴ് പ്രാവശ്യം കൊള്ളയടിച്ചു സോമനാഥൻ ഒന്നും ചെയ്തില്ല രാമന്റെ ക്ഷേത്രം തകർത്തും ക്ഷേത്രത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ബലിയാകുന്നു ക്ഷേത്രത്തെ നിങ്ങൾ തന്നെ രക്ഷിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങളെ ആര് രക്ഷിക്കുന്നു ഇത് എല്ലാവരോടും ചോദിക്കൂ ഈ ഒരു സാമാന്യ ബുദ്ധി ഉപയോഗി ഇത് ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യമാണ് ക്ഷേത്രത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മരിക്കേണ്ടി വരുന്നു അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു എല്ലാ ധർമ്മസ്ഥാപനങ്ങളിൽ അധർമ്മം നടക്കുന്നു സാധുക്കൾ എന്തു ചെയ്യുന്നു ഇത് പറയുന്നു പറയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ആലോചിക്ക് പരമജ്ഞാനത്തിനെ പിന്ന സത്യത്തെ മനസ്സിലാക്കൂ സത്യം എപ്പോഴും കയ്യപ്പായിരിക്കും ആരെങ്കിലും സത്യം പറയുന്നു എന്ന് ഉണ്ടെങ്കിൽ ആരും തന്നെ അവരാ സഹകരിക്കില്ല അസത്യം പറയുന്നവരുടെ കൂടെ സഹകരിക്കും ജനങ്ങൾ പരമജ്ഞാനം എഴുതിയിരിക്കുന്നു പുസ്തകങ്ങളിൽ ശാസ്ത്രങ്ങളിൽ ശാസ്ത്രങ്ങളിൽ കുറച്ചു കുറച്ച് ജ്ഞാനം എഴുതിയിട്ടുണ്ട് ബ്രഹ്മ മഹാബ്രഹ്മാണ്ട മഹാശിവ വർക്കും എഴുതിയിട്ടുണ്ട് പക്ഷേ പരമതത്വത്തിനെപ്പറ്റി ബേഹദിന ശാസ്ത്ര ദേഹദിൻ്റെ ശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടില്ല അതുകൊണ്ട് ബേഹദിൻ്റെ അച്ഛൻ വരുന്നു ദേഹദിൻ്റെ അച്ഛൻ ദേഹദിൻ്റെ മക്കൾക്ക് എന്ത് ജ്ഞാനമാണ് കൊടുക്കുന്നത് ബേഹദിൻ്റെ കുട്ടികൾ ആരാണ് പിന്നെ ബേഹദിൻ്റെ പരമാത്മ ആരാണ് ബേഹദിൻ്റെ പറം മഹാശിവ ആയവർ തന്നെ ഇതിനെപ്പറ്റി പറയുന്നു പറം മഹാബ്രഹ്മാണ്ടത്തിൻ ബ്രഹ്മാണ്ടത്തിൽ എല്ലാവരും ഇരുന്നിട്ടുണ്ട് ഈ ഭൂമിയിൽ ഒന്നും ഇല്ല ഭൂമി ഒരു സൂചിയുടെ മൊനയുടെ അത്രയും ഇല്ല ഭൂമിയുടെ മുകളിൽ പത്ത് ലക്ഷം പ്രകാശ വർഷത്തിൻ്റെ മേലെ ഒരു ലക്ഷം പ്രകാശ വർഷത്തിൽ നിന്നും ഭൂമിയെ കാണാൻ പറ്റില്ല ഈ ബ്രഹ്മാണ്ടത്തിൽ ഈ സൂര്യമണ്ഡലത്തിന്റെ അംശം മാത്രം ഒരു സൂചിയുടെ മുനപൂല മാത്രം കാണുന്നു മുകളിൽ നിന്നു ഈ മഹാബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളിൽ അനന്ത കോട്ടി മഹാ ്രഹ്മാണ്ടം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എല്ലാത്തിനും ശക്തി രചയിതാവിൽ നിന്നും കിട്ടും എല്ലാം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ബ്രഹ്മാണ്ടത്തിന്റെ രചയിതാവിന്റെ ചുറ്റം ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു സൂര്യന്റെ ചുറ്റം എല്ലാ ഗ്രഹങ്ങൾ ചുറ്റുന്ന പോലെ സൂര്യന്റെ ചുറ്റും നൂറ്റെട്ട് ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ട് ഉണ്ട് ഈ ബ്രഹ്മാണ്ട ്രഹ്മാണ്ടം മഹാബ്രഹ്മാണ്ടം ഒക്കെ കറങ്ങും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ വൈൻഡപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ ഈ അനന്ത ഇതിൻ്റെ രചയിതാവ് പറം മഹാശിവൻ അനന്തകൂടി മഹാശിവന്മാരെ തൻ്റെ ഉള്ളിൽ സമാവേശം ചെയ്യുന്നു ഇതിനെ പറം മഹാകാലം എന്ന് പറയൽപ്പെടുന്നു കാലചക്രം പറഞ്ഞ കാലം പറഞ്ഞാൽ സമയം പവർ തീർന്നു പോകുമ്പോൾ സമയത്തിൻ്റെ കാലചക്രം പൂർത്തിയാകുമ്പോൾ പറം മഹാകാലൻ ബ്ലാക്ക് ഹോളായി തൻ്റെ ഉള്ളിൽ എല്ലാം സമാവേശം ചെയ്യുന്നു ഇതൊക്കെ ദേഹദിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് മുമ്പേ ഒക്കെ പറഞ്ഞിരിക്കുന്നത് സ്ഥൂലോകത്തിനെ പറ്റി ആണ് അനന്തകോടി ഗാലക്സികൾ ഉണ്ട് അനന്തകോടി ബ്രഹ്മാണ്ടത്തിൻ്റെ ജ്ഞാനം എനി തരാൻ പോകുന്നു ദേഹദിൻ്റെ മഹാകാൽ പ്രളയത്തിനെ പറ്റി മനസ്സിലാക്കു മനസ്സിലാക്കുവാൻ ബേഹദിൻ്റെ ഡ്രാമയുടെ രഹസ്യം മനസ്സിലാക്കണം ബേഹദിൻ്റെ ഡ്രാമ പറഞ്ഞാൽ എന്ത് ഞാൻ നിങ്ങൾക്ക് ബേഹദിൻ്റെ ഡ്രാമയുടെ രഹസ്യം മനസ്സിലാക്കി തരാം ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ ദേഹദിൻ്റെ മഹാകാല പ്രളയം മനസ്സിലാകും ബേഹദിൻ്റെ മഹാകാല പ്രളയം പിന്നെ ബേഹദിൻ്റെ മഹാഡ്രാമ എങ്ങനെ എന്തിന് ആണ് രചനയായത് ഇതിൻ്റെ കാരണം എന്ത് ബേഹദിന്റെ ഡ്രാമയുടെ രഹസ്യത്തിന്റെ കാരണം നിങ്ങൾ എവിടെവർക്കും മനസ്സിലാക്കുന്നില്ല അതുവർക്കും നിങ്ങൾക്ക് ഈ ജ്ഞാനം പകുതി പകുതിയായി മാത്രം മനസ്സിലാകും പൂർണമാകുന്നില്ല പ്രാപ്തിയുമാകില്ല ഈ ബേഹദിന്റെ ഡ്രാമയുടെ രചന ചെയ്തവർ ആര് ഇത് അറിയണം ഒരു ബ്രഹ്മാണ്ടത്തിന്റെ രചയിതാവ് ശിവൻ മഹാബ്രഹ്മാണ്ടത്തിന്റെ രചയിതാവ് മഹാശിവൻ പരം മഹാശിവൻ പരം മഹാബ്രഹ്മാണ്ടത്തെ രചിച്ചു ഇതിന് ഗാലക്സി എന്ന് പറയുന്നു ഇത് സ്ഥൂലോകമാണ് ഇതിന്റെ ആധാരം ആരാണ് ഇതിന് ശാസ്ത്രജ്ഞന്മാർ നൂറ്റമ്പത് അറബ് പ്രകാശ വർഷം എന്ന് പറയുന്നു ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ അനന്തകോടി ഗാലക്സികൾ ഉണ്ട് അനന്തകോടി പറഞ്ഞാൽ അഞ്ച് മില്ലിയൻ ബില്യൺ ഓളം ഗാലക്സി ഉണ്ട് എന്ന് അമ്പത് ബില്യൺ പറഞ്ഞാൽ അഞ്ച് അറബ് ഗാലക്സി ഒരു ഗാലക്സി പറഞ്ഞാൽ പരം മഹാബ്രഹ്മാണ്ടം ഇതിൻ്റെ ഉള്ളിൽ നൂറ്റൈമ്പത് ബില്യൺ പ്രകാശ വർഷം ഇതിനെ വ്യക്തലോകം എന്ന് പറയപ്പെടുന്നു വ്യക്തം പറഞ്ഞാൽ തത്വത്തിൻ്റെ ലോകം തത്വത്തിന്റെ ലോകത്തിന്റെ രചന ആയിട്ടുണ്ടെങ്കിൽ അതിനു മുന്നേ അവ്യക്ത ലോകം ഉണ്ടായിരിക്കണം അല്ലേ സൂക്ഷ്മവദനം പറഞ്ഞാൽ അവ്യക്തലോകം സൂക്ഷ്മവദനത്തിൽ സൂക്ഷ്മവധനത്തിൽ മുന്നേ മൂ മൂലവദനത്തിന്റെ രചന ആയിരുന്നു ആയിരിക്കുന്നു മൂലവദനത്തിന് മുമ്പേ പരംതാമത്തിന്റെ രചന ആയിട്ടുണ്ടാകും ദേഹത്തിൻറെ പരംതാം പറഞ്ഞാൽ എന്താണ് ശിവൻ പരമ പരമാത്മാവാണ് മഹാശിവൻ മഹാപരമാത്മാവാണ് പരം മഹാശിവൻ പരം മഹാശിവനാണ് ഇത് ബേഹദിന്റെ ശിവന്റെ ശിവൻ ബേഹദിന്റെ രചന പിന്നെ രചയിതാവ് ഇവരെ പറ്റി എന്ത് പറയുന്നു ബേഹദിന്റെ അച്ഛൻ പിന്നെ ബേഹദിന്റെ കുട്ടികൾ എന്നാൽ എന്തെന്നാൽ ബേഹദിന്റെ ഡ്രാമയുടെ രഹസ്യത്തിനെ മനസ്സിലാക്കുന്നവർ ബേഹദിന്റെ അച്ഛനാണ് വേറെ അവർക്ക് ഇത് മനസ്സിലാക്കാൻ സാധ്യമില്ല ബേഹദിന്റെ ഡ്രാമ മനസ്സിലാക്കി തരുമ്പോൾ സാധ്യമില്ല ദേഹദിന്റെ ഡ്രാമ മനസ്സിലാക്കി തരുമ്പോൾ ആവശ്യം വരുമ്പോൾ ദേഹദിൻ്റെ കൽ കാലന്റെ കാലൻ മഹാകാലൻ വരുന്നു ദേഹദിന്റെ മഹാകാലം പ്രളയം ചെയ്യാൻ ബേഹദിൻ്റെ അച്ഛൻ തൻ്റെ കുട്ടികളെ തേ തേടിക്കൊണ്ടേ വരുന്നു സാഗാരത്തിൽ വന്നു ആദ്യം മുകളിൽ ഉള്ള പരന്താമത്തിൽ വന്നു പിന്നെ മൂലവത്തനത്തിൽ അവിടുന്നു സൂക്ഷ്മവതനത്തിലേക്ക് ഇത് അവ്യക്ത ലോകമാണ് പരമതത്വത്തിൻ്റെ ലോകമാണ് പരമതത്വത്തിൽ നിന്നു തത്വത്തിലേക്ക് വന്നു ആദ്യം ഈ സ്ഥൂല ലോകം ആയപ്പോൾ പിന്നെ വ്യക്തലോകം ആയപ്പോൾ ആദ്യം പരമതത്വത്തിൽ ഉണ്ടായിരുന്നു പരമതത്വത്തിലും സൂക്ഷ്മപതനത്തിലും ഈ ലോകം എങ്ങനെ രചനയായി ലോകത്തിന്റെ കാരണം അവ്യക്ത ലോകം ആയിരിക്കുന്നു ആദ്യം ഏത് വസ്തു ആയാലും സൂക്ഷ്മത്തിൽ ചന ആകുന്നു എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ ബുദ്ധിയുടെ പൂട്ട് തുറക്കൂ അപ്പോൾ എല്ലാം മനസ്സിലാകും നിങ്ങൾ വീട് കെട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ആലോചിക്കൂ ആലോചിക്കും പിന്നെ സങ്കല്പം വരുന്നു പിന്നെ പ്ലാനിംഗ് ആകുന്നു പിന്നീട് സ്ഥൂലത്തിൽ നിർമ്മിക്കപ്പെടുന്നു ഏത് വസ്തുവും വ്യക്തത്തിൽ വരുന്നതിനു മുമ്പേ അവ്യക്തത്തിൽ വരുന്നു വലിയ വലിയ ഋഷി മുനികൾ പിന്നെ ജമനി ഋഷി എഴുതിയിരിക്കുന്നത് വിദേശത്തിന്റെ വളരെ വലിയ ഋഷി അവർ പറഞ്ഞു ആദ്യം വ്യക്തലോകത്തിന്റെ നിർമ്മാണം ആകുമെന്ന് നമ്മളുടെ ഋഷി മുനി പറഞ്ഞു ഇല്ല അവ്യക്ത ലോകത്തിന്റെ നിർമ്മാണം ആയിരിക്കുന്നു എന്ന് ആദ്യം പരമതത്വത്തിന്റെ ലോകത്തിന്റെ രചനയായി പരമതത്വത്തിൻ്റെ തന്നെ ആണ് തത്വത്തിൽ വന്നിരിക്കുന്നത് ഇതൊക്കെ ഓരോരു തരത്തിൽ പറയുന്നു ജനങ്ങൾ പക്ഷേ ബുദ്ധിയിൽ മനസ്സിലാക്കിയാൽ ആദ്യം ലോകം രചന ആകുന്നു ആദ്യം പരമ തത്വത്തിന്റെ ലോകം പിന്നെ പരമതത്വം തത്വത്തിൽ തന്നെയാണ് തത്വം വന്നത് തത്വത്തിൽ നിന്നും പരമതത്വത്തിലേക്ക് അല്ല ബേഹദിൻ്റെ അച്ഛൻ ബേഹദിൻ്റെ മുഴുവൻ ഡ്രാമ മഹാകാള പ്രളയത്തിന് പറഞ്ഞാൽ മുഴുവൻ ഡ്രാമയെ സമാവേശം ചെയ്യുന്നു പിന്നെ ഒരു പവർ ഹൗസിൻ്റെ രചനയാകുന്നു എല്ലാം ഒരു പവറിൽ നിന്നാണ് വരുന്നത് അങ്ങനെ എല്ലാം ആ പവറിൽ സമാവേശമാകും അങ്ങനെ ശിവനിൽ എല്ലാ ബ്രഹ്മാണ്ടത്തിൻ്റെ ഡ്രാമയുടെ രചനയായി പിന്നീട് അതിൽ തന്നെ സമാവേശമാകും അങ്ങനെ മഹാശിവൻ മഹാകാലനായി എന്നാൽ എല്ലാം സമാവേശം ചെയ്യും ബേഹദിൻ്റെ അച്ഛൻ കാലരുടെ കാലൻ മഹാകാൽ ദേഹദിൻ്റെ ജ്ഞാനം അച്ഛൻ തന്നെയാണ് തരുന്നത് ദേഹദിൻ്റെ ജ്ഞാനം ദേഹദിൻ്റെ സമയം ദേഹദിൻ്റെ പവർ പറഞ്ഞാൽ പരബ്രഹ്മ പരബ്രഹ്മ എന്ന് ആർക്ക് വേണ്ടിയാണ് പറയുന്നത് പറം ലൈറ്റ് എന്ന് പറയും പരബ്രഹ്മ പരമേശ്വർ സ്വയംഭൂ പ്രകാശത്തിന്റെ ലൈറ്റ് എന്ന് പറയും പ്രകാശത്തിന്റെ ലൈറ്റ് ഇതിൻ തന്നെയാണ് ബേഹദിന്റെ ഡ്രാമയുടെ രചന ഉണ്ടായത് ഇത് പ്രകാശത്തിന്റെ ലൈറ്റ് ബേഹദിന്റെ അച്ഛനാണ് ഇവരെ സഗുണ ബ്രഹ്മ എന്നും പറയും ഇവിടെ രക്തത്തിൽ അവർ വരും എന്ന് ഉണ്ടെങ്കിൽ ഈ നിർഗുണ ബ്രഹ്മ സഗുണ ആകുന്നു നിർഗുണ ബ്രഹ്മ സഗുണ എന്തുകൊണ്ട് ആകുന്നു സാകാരത്തിൽ എന്തുകൊണ്ട് വരുന്നു എപ്പോഴൊക്കെ തന്റെ രചന നിലവിളിക്കുന്നു അല്ലെങ്കിൽ ദുഃഖിയാകുന്നു അപ്പോൾ രചയിതാവ് ചുമതല ആയിരിക്കും എല്ലാ മക്കൾക്കും മനസ്സിലാക്കി കൊടുത്ത് ദിവ്യലോകത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഏത് രഹസ്യമാണ് പറഞ്ഞു തരുന്നത് ഈ ജ്ഞാനം ദേഹത്തിൻ്റെ ജ്ഞാനമാണ് അനന്തകൂടി ബ്രഹ്മത്തിൻ്റെ ജ്ഞാനം നിങ്ങൾക്ക് കിട്ടില്ല ഇത് വെറും കാലരുടെ കാലൻ മഹാകാലം മാത്രം മനസ്സിലാക്കുന്ന അൻ സാധ്യം വേറെ ആർക്കും പറഞ്ഞു തരാൻ സാധ്യമില്ല അവർ വരുമ്പോൾ ലോകം എല്ലാം ആലോചിക്കാൻ തുടങ്ങും വിഷ്ണുവിന്റെ അവതാരം ആകും എന്ന് കാത്തിരിക്കും വിഷ്ണുവിൽ നിന്നും ഒന്നും സാധ്യമല്ല കലിയുഗത്തിന്റെ അന്ത്യത്തിൽ കലിയുഗം നാല് ലക്ഷം മുപ്പത്തിരണ്ടായിരം വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ മഹാകാലന് ഈ മുഴുവൻ ബ്രഹ്മം നൂറു വർഷം അവർക്ക് ഒരു സെക്കൻഡ് പറഞ്ഞാൽ കോടിയിൽ ഒരു ഭാഗമായിരിക്കും അവർ ബേഹദിൻ്റെ മുഴുവൻ രഹസ്യത്തെ മനസ്സിലാക്കി പറഞ്ഞു ബേഹദിൻ്റെ കുട്ടികളെ തേടി വരുന്നു ബേഹദിൻ്റെ കുട്ടികളെ പരമതത്വത്തിൽ കൂട്ടിക്കൊണ്ട് പോകുന്നു അങ്ങനെ മെല്ലെ മെല്ലെ സൂക്ഷ്മവത്തനത്തിൽ നിന്നു മൂലവതനത്തിലേക്ക് അവിടുന്ന് പരന്താമത്തിലേക്ക് പിന്നെ ഡ്രാമ എല്ലാം പരന്താമത്തിൽ സമാവേശമാകുന്നു പിന്നെ മെല്ല ബേഹദിൻ്റെ പരമാത്മാവിൻ്റെ രചനയാകുന്നു ഇത് മുഴുവൻ ഡ്രാമയുടെ രഹസ്യം ഇതിന് ഇതിനെ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു വേഗം വേഗം പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധ്യമാകില്ല പരമധാമത്തിൽ പരം ബ്രഹ്മാവിൽ മുഴുവൻ സമാവേശം ആകുന്നു പിന്നെ മെല്ലെ മെല്ലെ നമ്പർ അനുസാരം ദേഹത്തിൻ്റെ പരം ആത്മകളുടെ സൃഷ്ടി ആകുന്നു ഇത് മുഴുവൻ ഡ്രാമയുടെ രഹസ്യമാണ് ഈ ബേഹദിന്റെ പരംധാമ എന്തുകൊണ്ട് രചനയായി ഇതിനെ നമ്മൾ പവർ ഹൗസ് എന്ന് പറയും പവർ ഹൗസ് പറഞ്ഞാൽ ബേഹദിന്റെ നിരാകാരി അച്ഛനാണ് ബേഹദിന്റെ നിരാകാരനായ അച്ഛൻ നിർഗുണ ബ്രഹ്മ നിരാക്കാരൻ എന്ത് ഗുണ ഏത് ഗുണവും ഇല്ല അതുകൊണ്ട് അവരെ നിർഗുണൻ എന്ന് പറയുന്നു ബേഹദിന്റെ ഡ്രാമ ഇത് ഒന്നും ഇല്ലാത്തപ്പോൾ എന്ത് പറയുന്നു ബ്രഹ്മാണ്ടം മഹാബ്രഹ്മാണ്ടം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വെറും പരം ലൈറ്റ് ഉണ്ടായിരുന്നു ഇതിനെ ബേഹദിൻ്റെ പൂജ ചെയ്യുവാൻ ജ്യോതിയുടെ ലൈറ്റ് എന്ന് പറയുമായിരുന്നു അതുകൊണ്ട് യേശുക്രിസ്ത്യൻ എന്ത് പറയുന്നു ഗോഡ് ഈസ് ലൈറ്റ് എന്ന് ഞാൻ വെറും ആയിരിക്കുന്നു എന്ന് മുഹമ്മദ് എന്ത് പറഞ്ഞു ആദമിനെ കുത എന്ന് പറയാൻ പാടില്ല ആദാം അവര് ദൈവത്തിൽ നിന്ന് വേർപെട്ടിട്ടില്ല അവർ നൂർ പറഞ്ഞാൽ ലൈറ്റിനെ ആരാധിക്കുന്നു കയാമത്തിന്റെ ദിവസങ്ങളിൽ സമാധിയിൽ നിന്ന് ഉണർത്തി വിളിച്ചു കൊണ്ടുപോകും എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് അവർ ശവത്തിനെ കുഴിച്ചു മൂടുന്നു കത്തിക്കുന്നില്ല ശ്മശാനത്തിൽ ആത്മക്കൾ ഇരിക്കുന്നു മുസ്ലിംസ് വിശ്വസിക്കുന്നു കയാമത്തിന്റെ ദിവസങ്ങളിൽ തുടങ്ങി തുടങ്ങിയിരിക്കുകയാ എന്ന് കയാമത്തിന്റെ ദിവസത്തിൽ കുത താല ലൈറ്റ് സ്വരൂപത്തിൽ ഭൂമിയിൽ വന്നു സമാധിയിൽ നിന്ന് ഉണർത്തി വിളിച്ചു കൊണ്ടുപോകും എന്ന് എങ്ങനെ പോകുന്നു കുത ചിലവരെ കൊണ്ടുപോകുവാൻ വേണ്ടി വിമാനത്തിൽ വരുന്നു ചിലവർക്ക് നടന്നുകൊണ്ടു പോകേണ്ടി വരും ചിലവർ ശിക്ഷ കൊടുത്ത് വിളിച്ചു കൊണ്ടു അതിനെ കർമ്മത്തിൻ്റെ കണക്ക് കൂട്ടുകൾ എന്ന് പറയുന്നു ഹിന്ദു ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിൽ കർമ്മം ചെയ്യുന്നു അതേ തരത്തിൽ ഫലം കിട്ടുന്നു കുതാ താല വരുക തന്നെ ചെയ്യണം ലോകം മുഴുവൻ കാത്തു നിൽക്കണം എന്താണ് നടക്കാൻ പോകുന്നു എന്ന് നോക്കുന്നുണ്ട് പരംശാന്തി പരംശാന്തി